നമസ്കാരം ഐ ആം സുനിയ ഫ്രം റേഡിയോ ബ്ലൂബെറി ബ്ലൂമിംഗ് വിത്ത് ഐഡിയാസ് എൻ എസ് എസ് എച്ച് എസ് എസ് അകത്തേത്രയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന റേഡിയോ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സാഹിത്യ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വാക്കിന്റെ ഉപജ്ഞാതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹം നമ്മുടെ ഈ സാഹിത്യ ലോകത്തു നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അർഷിത അഞ്ജന അക്ഷയ ആൻഡ് ഗായത്രി അപ്പോൾ നമുക്ക് പ്രോഗ്രാം കേട്ടിട്ട് വന്നാലോ അതെ നിങ്ങൾ അറിഞ്ഞോ അന്ന് ഞാൻ ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തില്ലേ അതിന്റെ റിസൾട്ട് വന്നു എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കൊള്ളാലോ ഉപന്യാസത്തിന്റെ വിഷയം ഏതാ അക്കിത്തത്തെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് എന്നെ സഹായിക്കണേ ഞാൻ അദ്ദേഹത്തിന്റെ കവിതകളുടെ വലിയ ആരാധികയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിച്ചത് ആ സമയത്ത് പത്രങ്ങളിൽ വന്ന ഫീച്ചറുകളെല്ലാം ഞാൻ വായിച്ചിരുന്നു അദ്ദേഹം നമ്മുടെ ജില്ലക്കാരനാണല്ലോ പാലക്കാട് കുമരനെല്ലൂരിലാണല്ലോ അദ്ദേഹം ജനിച്ചത് ആ അതെ 1926 March 18 അമീറ്റൂർ അക്വിത്തത്വ മനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം 7.5 അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കവിത എഴുതിയത് അമ്പലങ്ങളിലെ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുവിൻ വമ്പനാമീശ്വരൻ വന്നിട്ടെമ്പാടും നാശമാക്കിയിടും ഏതോ കുട്ടികൾ അമ്പല ചുമരിൽ കുത്തി വരഞ്ഞ് വൃത്തികേടാക്കിയപ്പോൾ അതിന്റെ ദേഷ്യത്തിലായിരുന്നു അദ്ദേഹം ആ 4 കവിത എഴുതിയത് വീട്ടി ഭട്ടതിരി പാടും ഇടശ്ശേരി ഗോവിന്ദൻ നായരുമാണ് അദ്ദേഹത്തിന് ഗുരുക്കന്മാർ ഒരു ദിവസം കുറെ കവിതകളുമായി അദ്ദേഹം ഇടശ്ശേരിയെ കാണാൻ ചെന്നു ഇടശ്ശേരി അദ്ദേഹത്തോട് പറഞ്ഞു തനിക്ക് ചിരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ കരയാനും കരയാൻ അറിയുന്നവനെ കവിയാകാനാകും തനിക്കതിനാകും 20 ഇതിഹാസത്തിൽ മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത വരികളാണ് അദ്ദേഹം എഴുതിയത് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം കണ്ണീർക്കണത്തിന്റെ അമൂല്യത ഒരു കാവ്യവും ഇതുവരെ ഇങ്ങനെ അറിയിച്ചിട്ടില്ല അദ്ദേഹം സാഹിത്യം കൂടാതെ മാധ്യമരംഗത്ത് കൂടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കേട്ടു ശരിയാണോ 1946 മുതൽ ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകനായിരുന്നു അദ്ദേഹം മംഗളോദയം യോഗക്ഷേമം തുടങ്ങിയ മാസികകളുടെയും പത്രാധിപ സമിതി അംഗമായും പ്രവർത്തിച്ചു 1956 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും 1975 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായും പ്രവർത്തിച്ചു 1985 ആകാശവാണിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു ഉപനയനം ബലിദർശനം പ്രതികാര ദേവത 20 ഇതിഹാസം ഒരു കുടന്ന നിലാവ് വീരവാദം മനസാക്ഷിയുടെ പൂക്കൾ മധുവിധു നിത്യമേകം മാനസപൂജ മനോരഥം അങ്ങനെ ഒരുപാട് നല്ല കൃതികൾ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട് നിത്യമേകം എന്ന കവിതയിലെ കുറച്ച് വരികൾ എനിക്കറിയാം ആ ചൊല്ലിക്കേ കേക്കട്ടെ പ്രിയ വിരഹ ദുഃഖത്തിൻ അഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപുരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു വർപ്പിക്കുന്നു ലീലയായി ഭാവനാകാശത്തിലൂടെ ശിശു പട്ടത്തെ എന്ന പോൽ ഈ ഏഴത്തി നൊണയെ പറയൂ കാടൻ പൂച്ച പൂശാരി രാമൻ എന്നീ കുറെ കൃതികൾ കുട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് 20 ഇതിഹാസം എന്ന കൃതിക്ക് സഞ്ജയൻ അവാർഡ് ലഭിച്ചു 1973 സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും പിന്നീട് വയലാർ അവാർഡ് പത്മശ്രീ എഴുത്തച്ഛൻ പുരസ്കാരം ആശാൻ സ്മാരക കവിതാ പുരസ്കാരം അങ്ങനെ 2019 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും ലഭിച്ചു 2020 അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം ജ്ഞാനപീഠം അവാർഡ് ഏറ്റുവാങ്ങി അതിനുശേഷം ആഴ്ചകൾക്കുള്ളിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യവും 7 മുതൽ 94 വയസ്സ് വരെ അദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകൾ മലയാളത്തിന്റെ ഹൃദയത്തിൽ എന്നും മരിക്കാതെ നിലനിൽക്കും ഇപ്പൊ എനിക്ക് ഉപന്യാസം എഴുതാനുള്ള കുറേ വിവരങ്ങൾ ലഭിച്ചു അപ്പോ എന്തായാലും നന്നായി എഴുത് ഗുഡ് ലക്ക് നമ്മുടെ പ്രിയ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടി കേട്ടല്ലോ മനുഷ്യസ്നേഹിയായ കവിയുടെ കവിതകളെല്ലാം മനുഷ്യത്വത്തെ കുറിച്ചുള്ളതായിരുന്നു കടുകിനുള്ളിൽ കടൽ ഒളിപ്പിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ലളിതമാണെങ്കിലും അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാള ഭാഷയുടെ എല്ലാ ഊർജവും ഉന്മേഷവും അക്കിത്തത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അക്കിത്തത്തിന്റെ ഒരു കവിതയോടെ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം
കവിത ചൊല്ലാൻ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ദിതിയാണ്. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിൻ്റെ ആ മൊഴി നിൻ്റെയോ എന്ന കവിതയാണ്. പണ്ടൊരു വൈശാഖമാസ പുലരിയിൽ കണ്ടു ഞാൻ നിന്നെ പുഴക്കരയിൽ, ഓളത്തിൽ ചാഞ്ചാടും തോണിത്തലപ്പത്തൊരു മനസ്വപ്നം വിടർന്ന പോലെ. എങ്ങു പോയാമോ കടത്തു കാതൻ വൃദ്ധ നിന്നു കേട്ടുള്ളിൽ ചിരിയുമായി. ണിച്ചു കീഴോട്ടു നോക്കി പറഞ്ഞു നീ തോണിയിൽ കേറിയിരുന്നു കൊള്ളൂ. എന്തു കൈവേഗം മറുക്കരക്കെന്നെ നീ എത്തിച്ചു മൂളുന്ന കാറ്റുപോലെ. കൂലി ഞാൻ നീട്ടിപ്പിടിച്ച നേരം നിന്റെ നീലനീൽ കണ്ണും നിറഞ്ഞുപോയി. ചെയ്യേണ്ടതെന്തെന്നറിഞ്ഞു കൂടാഞ്ഞു ഞാൻ തയ്യലെ നിന്നെ പിരിഞ്ഞു പോന്നു. കണ്ടേനതിൽ പിന്നെ വന്നപ്പോളൊക്കെ ആ പണ്ടത്തെ വൃദ്ധനെ തൻ കടവിൽ. കുട്ടികൾ എത്രയാണെന്നു കേട്ടദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഞാൻ ബ്രഹ്മചാരി. പൊട്ടിക്കരഞ്ഞു പോയുള്ളിൽ ഞാൻ പെൺകുടി വിട്ടുപോയി ചോദിക്കാൻ പേരുപോലും. ഓരോ വിഭാഗത്തിൻ വീട്ടിലും കേറി ഞാനോ മനെ നിന്നെ തിരഞ്ഞിടുന്നു. കീശയിൽ നിന്നുമുണ്ടെന്നത്തെയാ ചെമ്പുകാശൊരു പൊൻപണം എന്ന പോലെ. വ്യാഴവട്ടങ്ങളെ താണ്ടി കിതച്ചുകൊണ്ടൂഴി ചുറ്റുന്ന ഞാൻ കേൾപ്പുദൂരെ. മാനവാത്മാവിലെ കേവല മാധുര്യമാണു ഞാനാ മൊഴി നിന്റെ താനു. മാനവാത്മാവിലെ കേവല മാധുര്യമാണു ഞാനാ മൊഴി നിന്റെതാനു. അടുത്ത എപ്പിസോഡ് കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഒന്നും മറക്കരുത്, കൊറോണ കാലമാണ്, എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. ദിസ് ഇസ് സുനയ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ബ്ലൂബെറി, ബ്ലൂമിംഗ് വിത്ത് ഐഡിയാസ്.